ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിച്ച് സി ബി ഐ ഗൂഢാലോചനയിൽ അന്വേഷണം തുടരുമെന്ന് എറണാകുളം സി ജി എം കോടതി നൽകിയ കുറ്റപത്രത്തിൽ സി ബി ഐ വ്യക്തമാക്കുന്നു സിദ്ധാർത്ഥന്റെ മരണം ഗുരുതര സംഭവമാണെന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു റിപ്പോർട്ടിന്റെ വാർത്തയാണ് ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ റോഷിപാൽ ഈ മാസം ആദ്യമാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് ഇപ്പോൾ അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്താണ് വിവരങ്ങൾ വിനീത ഏപ്രിൽ ആറിനാണ് സി ബി ഐ ദില്ലി ക്രൈം യൂണിറ്റിലെ എസ് പി എം സുന്ദർവേലിന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചത് ആദ്യ ദിവസം തന്നെ വയനാട്ടിലെത്തി അന്വേഷണ സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു പിന്നീട് സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സി ജി എം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഏതാണ്ട് പത്തൊൻപത് ദിവസത്തെ സമയം കൊണ്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കി സി ബി ഐ സമർപ്പിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലവിൽ ഇരുപത്തി ഒന്ന് പേരാണ് കേസിൽ പ്രതികളായിരിക്കുന്നത് അവർ ഇരുപത്തി ഒന്ന് പേരും റിമാൻഡിലാണ് അറുപത് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ജാമ്യം വെച്ച് ഇവർ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് അത് അന്വേഷണത്തെ ബാധിക്കും പ്രത്യേകിച്ച് ഈ കേസിലെ ഗൂഢാലോചനയിലടക്കം കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം കൂടുതൽ പ്രതികളുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തടസ്സമാകും പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ സാക്ഷികളെ സ്വാധീനിക്കും അത് മൊഴിമാറ്റാൻ പ്രേരിപ്പിക്കും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ സി സംഘം ഈ കുറ്റപത്രം തയ്യാറാക്കി സി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിന െട്ടിനായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് മരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ സംസ്ഥാന സർക്കാരാണ് അന്വേഷണം സി ബി കൈമാറിയത് ദില്ലി യൂണിറ്റാണ് തിരുവനന്തപുരത്ത് സി ബി ഐ ക്രൈംസ് യൂണിറ്റ് ഉണ്ടായിട്ട് പോലും ദില്ലി യൂണിറ്റാണ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഏത് നാല് നാലംഗ സംഘമാണ് വയനാട്ടിലെത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തണം അന്വേഷണം അവസാനിപ്പിക്കാതെ അന്വേഷണം തുടരുമെന്ന് ചൂണ്ടിക്കാണിച്ചു